ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ മറ്റൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തമിഴിലെ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാനാണ്. അപ്പം അതിനായിട്ട് നമുക്കൊരു ആപ്പ് ആവശ്യമുണ്ട്. ആ ആപ്പിൻ്റെ പേര് പിക്സൽഡ് എന്നാണ്. നിങ്ങളത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പം നേരെ നമുക്ക് വീഡിയോട്ട് പോകാമല്ലോ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കില്ല, ഞാൻ പിക്സൽഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പം നമ്മൾ പിക്സൽഡ് ഓപ്പൺ ആക്കുവാണ്. ഓക്കെ, ഓപ്പൺ ആയി കഴിയുമ്പം ഇന്നത്തെ ഇൻ്റർഫേസ് വരും. അതിൽ നമുക്ക് അത് തന്നെ തമിഴിനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് താഴെ ഉണ്ടായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉണ്ടായാലും മതി. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് തന്നെ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടണിനെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഈ പ്ലസ് ബട്ടണിനെ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഫ്രം ഗാലറി കാണും, അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗാലറിയിലെ ഫോട്ടോ എടുത്തും. അപ്പോൾ ഗാലറി ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഗാലറി വന്നത്. നമ്മൾ ഈ ഒരു ബ്ലൂ കളറുള്ളതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കാം, ഞാൻ കുറയ്ക്കുന്നില്ല. ഫുൾ തന്നെ കൊടുക്കുക, കൊടുത്തേക്കുക. അപ്പോൾ ഇങ്ങനെ അറ്റത്ത് വരും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളാക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടിയും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫ്രം ഗാലറി ഒന്നുകൂടിയും കൊടുത്തേക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോ കൊടുത്തു. ഈ ഒരു ഫോട്ടോ ചെയ്തതെന്ന് വെച്ചാൽ പുറകിലെ ബാക്ക്ഗ്രൗണ്ട് കളയുന്നൊരു ഫോട്ടോ ആണ്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ റിമൂവ് ബി ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ കയറിയാൽ മതി. അത് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. അതിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇതേപോലെ ഇതിട്ട് നമ്മൾ ടിക്ക് കൊടുത്തേക്കുക. അത് ടിക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഇതറ്റത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രം ഗാലറി പോയിട്ട് വേറൊരു ഒറിജിനൽ 100% കൊടുത്തിട്ടുണ്ട്. അതും കൂടി എടുത്തിട്ട് അത് കുറച്ച് ചെറുതാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കയ്യിൽ ഒപ്പിക്കുകയാണ്, കയ്യിൽ വെക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓക്കെ, കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഫ്രം ഗാലറി കൊടുക്കുന്നു. യൂട്യൂബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ് ഒട്ടിക്ക് കൊടുത്തേക്കുക. അതിന് നമ്മൾ കുറച്ച് ചെറുതാക്കുവാണത്. ഓക്കെ, നമ്മൾ ചെറുതാക്കി കഴിഞ്ഞിട്ട് ഇത് അവിടെ എവിടെയെങ്കിലും വെക്കുകയാണോ ഞാൻ. ഓക്കെ, ഇവിടെ വെച്ചേക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ ടൈറ്റിൽ എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. നമ്മൾ അതിലോ അതിൽ നിന്ന് എ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ടാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ടാക്സ് എവിടെയാണ് സെറ്റ് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടാക്സ്. ഓക്കെ, അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഏതാണോ അതാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ റൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റൈറ്റ് ചെയ്യാനായിട്ടാണ് തന്നെ ഇതുണ്ടല്ലേ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ റൈറ്റ് കൊടുക്കാം. ഞാനിപ്പം ഹൗ ടു സെറ്റ് യൂട്യൂബ് തമിഴിനെയാണ് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ എച്ച് കൊടുക്കുവാണ്. ഹൗ ടു സെറ്റ് ഹൗ ടു സെറ്റ് തമിഴിനെയാണ്. അതിൻ്റെ മുമ്പ് ഹൗ ടു സെറ്റ് യൂട്യൂബ് എന്ന് കൊടുക്കുവാണ് കേട്ടോ. അപ്പം യൂട്യൂബ് ഹൗ ടു സെറ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോ കുറച്ചുകൂടി വലുതാക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ വെക്കുകയാണ്. ഓക്കെ, ഇവിടെ വെച്ച് കൊടുക്കുവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിൻ്റെ കളർ നമ്മൾ മാറ്റുവാണ്. ഓക്കെ, ഇവിടെ ഉണ്ട് കേട്ടോ, ഇതിൽ തന്നെയാണ് ഓപ്ഷൻ ഉണ്ട് കളർ. ഓക്കെ, കളർ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമുള്ള കളർ കൊടുക്കും. ഞാനിപ്പം കേൾക്കാനും പച്ച ഉണ്ടാവും കേട്ടോ, പച്ച കുറച്ചുകൂടി കളർ ഉണ്ടാവും. ഓ, പച്ചയുണ്ട്. ഓക്കെ, പച്ച കൊടുത്തു. അപ്പോൾ ഇതിൽ വലുതായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ വല്ല കളറും കൊടുക്കാം, ബ്ലാക്ക് വരെ കൊടുക്കാം കേട്ടോ. ബ്ലാക്ക്, ആ ബ്ലാക്ക്. ഓക്കെ, നമ്മൾ ബ്ലാക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ തൊട്ട് താഴെ ഒന്നുകൂടി നമ്മൾ അടുത്തു ടാക്സ് കൊടുക്കുക, അല്ല ന്യൂ ടാക്സ് കൊടുത്തിട്ട് വീണ്ടും റൈറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കൊടുക്കുന്ന യൂട്യൂബ്, യൂട്യൂബ് കൊടുത്തിട്ട് തമിഴ്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ തമിഴ്നാ കൂടി എഴുതുവാണ് ഞാൻ ഫ്രണ്ട്സ്. അപ്പം ഞാൻ കുറച്ച് ടൈറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അങ്ങനെ സേവ് ചെയ്ത്, ഇപ്പോൾ ഇത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ പ്ലസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഈ ഒരു മെമ്മറി കാർഡിൻ്റെ ഫോട്ടോ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പം സേവ് ആസ് പ്രൊജക്റ്റ്, സേവ് ആസ് ഇമേജ് വരും. നമ്മൾ ഇമേജ് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ നമ്മൾ സേവ് ടു ഗാലറി കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ പരസ്യം കിട്ടും.
ഫ്രണ്ട്സ്, അപ്പോൾ അത് സേവായി. സേവായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഗാലറി പോയാൽ ഗാലറി ഉണ്ടാവും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പോൾ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാൻ അപ്പോൾ നിന്ന് കിട്ടുന്ന ഒരു വീഡിയോസ് നിങ്ങൾക്ക് അങ്ങോട്ട് വീണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ സമയമായി. അപ്പം ബൈ ബൈ.